വടക്കഞ്ചേരി സ്വദേശിനി അമ്മാളുവും മകൻ സുരേഷും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവിടെയാണ് കഴിയുന്നത്. സ്വന്തമായി ഉണ്ടായിരുന്ന വീട് തീപിടുത്തത്തിൽ നശിച്ചു. മകൻ സുരേഷിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബന്ധുക്കൾ ആരും സ്വീകരിച്ചില്ല. നിലവിൽ വടക്കഞ്ചേരി ടൗണിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇരുവരുടെയും ജീവിതം. പറമ്പോക്കനാലും മിച്ചാരം കൂടുള്ള വീടും കത്തിപ്പോയി. പറമ്പോക്കനാല് വീട് പിന്നെ സുഖമില്ലാണ്ട് ഇപ്പം അയൽവാസികൾ പൊളിച്ചു മാറ്റി മണ്ണാർക്കാട് കൊണ്ട് വീട് കെട്ടി. അവർ പിന്നെ വയ്യാത്ത കാരണം അവർ നോക്കണേ. മകരൊന്നുമില്ല, കണ്ണ് കാണില്ല, സുഖമില്ല, വേറൊന്നും കുഴപ്പമില്ല. മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വേറെ വീട്ടുണ്ട്. ഇപ്പം അവന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകും, മരുന്ന് കഴിക്കും, കിടക്കും. ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് അമ്മാളും അമ്മ കിടപ്പ് രോഗി കൂടിയായ മകനെ പരിചരിക്കുന്നത്. മകന് നല്ല ചികിത്സ കൊടുക്കണമെന്നുണ്ട് ഈ അമ്മയ്ക്ക്. അതിന് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. വീട് കിട്ടിയാണ് ഞാനും എൻ്റെ കുട്ടിയും അങ്ങോട്ട് മാറാറ്. വീടില്ല, സ്ഥലവും ഇല്ല. കുറെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് അവരൊന്നും തരില്ല. പാസ്സായിട്ടില്ല, പാസ്സായിട്ടില്ല, വിളിക്കും വരില്ല. ഇങ്ങനെ പല ആൾക്കാരും വന്ന് ഫോട്ടോ കൊടുത്തിട്ട് പോകും. അതിൻ്റെ പേരിൽ അവർ പണം വാങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും ഒരു വീടും വെച്ചില്ല. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ നിരവധി സർക്കാർ പദ്ധതികൾ ഉള്ളപ്പോഴാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ തെരുവിൽ തുടരുന്നത്. പുനരധിവാസത്തിന് എത്രയും പെട്ടെന്ന് ഇടപെടുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത്. റിപ്പോർട്ടർ പാലക്കാട്.